കോൺട്രവേഴ്സി എലമെന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടോ പുള്ളിയുടെ മുന്നത്തെ പടം പോലെ? നോ കമന്റ്സ്. ഉണ്ണിമൂന്തന്റെ ഒരു അടിപൊളി പെർഫോമൻസ് ആണ് വിശ്വൻസ്. അപ്പൊ മിന്നൽ മുല്ലയ്ക്ക് ശേഷം മലയാളത്തിൽ വീണ്ടും ഒരു സൂപ്പർ ഹീറോ എത്തുമോ? വിഷുക്കപ്പടിക്കാൻ എത്തുന്ന ചെസ് നമ്പർ 3 ഉണ്ണിമുകുന്ദന്റെ ജയ് ഗണേഷ് കണ്ടിറങ്ങിയ ഓഡിയൻസിന്റെ റിവ്യൂലേക്ക് പോകാം. അപ്പൊ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണ്, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇന്നിറങ്ങിയ മൂന്ന് സിനിമകളുടെ റിവ്യൂ ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നേരെ ജയ് ഗണേഷ് റിവ്യൂല്. മിന്നൽ മുരളി പോലെ ഒരു സൂപ്പർ ഹീറോ ആണോ? സൂപ്പർ ഹീറോ, കൈൻഡ് ഓഫ് സൂപ്പർ ഹീറോ. മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്, നല്ലൊരു കഥ. മൊത്തത്തില് ഡയറക്ഷൻ ആണെങ്കിലും ഉണ്ണിമുകുന്ദന്റെ ഒരു അടിപൊളി പെർഫോമൻസ് ആണ്. വിഷു വിന്നർ ആവാൻ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മള് ഒരു മാവീന സെറ്റപ്പ് ആണ് പ്രതീക്ഷ വന്നത്, പക്ഷെ എന്റെ കളി ഒരു ഫ്ലിപ്പായിട്ട് അതിനൊക്കെ ഒരു ബെറ്റർ വേർഷൻ ആയിട്ട് എനിക്ക് തോന്നി. കോൺട്രവേഴ്സി എലമെന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടോ പുള്ളിയുടെ മുന്നത്തെ പടം പോലെ? നോ കമന്റ്സ്. പടം പടം തന്നെ ആണല്ലോ, മൂവി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് അവിടെ ഡ്രോപ്പ് ചെയ്യണം. ബാക്കി എന്നുള്ളത് അപ്പൊ എന്തെങ്കിലും ഉണ്ടാവും പടത്തില്. ഉണ്ട്, സൂപ്പർ ഹീറോ ആയിട്ടാണ് പുള്ളി എത്തുന്നത്. പുള്ളിയുടെ കാർട്ടൂണുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കഥയാണത്. കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന, ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന. ഉണ്ണിമുന്ദന്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ അറിയാലോ. ഒരു ഓളം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടോ ഈ ഒരു ക്ലാഷിനിടയ്ക്ക്? നല്ല ത്രില്ലർ ആയിരുന്നു, നല്ല പടമായിരുന്നു. ബോറടിയും കാര്യങ്ങളൊന്നും ഇല്ല. ജോണർ എങ്ങനെയാണ് വന്നത്? കോമഡി ആണോ ആക്ഷൻ ആണോ? ത്രില്ലർ മൂളാ. ത്രില്ലർ ആണ്. ഓക്കെ, കൊള്ളാം, നല്ല പടമാണ്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണ്. കൊള്ളാം. ഇനി നമ്മളപ്പോ പുള്ളി ഒരു സൂപ്പർ ഹീറോ എലമെന്റ്സ് ഒക്കെ പ്രതീക്ഷിച്ചു, അങ്ങനെയൊക്കെ സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ട്? നമ്മള് എല്ലാം പടത്തെ കണ്ടു കഴിഞ്ഞിട്ട് വേണം. സ്ഥിരം ഉണ്ണിമുന്ദന്റെ സിനിമ പോലെ എന്തെങ്കിലും കോൺട്രവേഴ്സി അങ്ങനെയൊക്കെ ഉണ്ടോ? കോൺട്രവേഴ്സി ആയിട്ട് പറഞ്ഞു നിങ്ങൾ പടം കാണ് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഒരു റിവ്യൂ നോക്ക്. എങ്ങനെയാണ് ജോണർ പോകുന്നത്? ത്രില്ലർ ജോണർ ആണ്. ത്രില്ലർ പടമാണ്. അപ്പൊ ഒരു സൂപ്പർ ഹീറോ എലമെന്റ്സ് ഒക്കെ പ്രതീക്ഷയാണ് വരേണ്ടത്? എങ്ങനെയാണ് സൂപ്പർ ഹീറോ എലമെന്റ്സ് പടം കാണും, അതിനകത്തൊരു ത്രില്ലർ ഉണ്ട്. വന്നപ്പോ തന്നെ കുറെ വിവാദത്തിനൊക്കെ ചാൻസ് പറഞ്ഞായിരുന്നു, അങ്ങനെ ഇഷ്ടപ്പെട്ടു. രഞ്ജിത് ശങ്കർ ജനറലി പറയുന്ന കുറച്ച് പുള്ളിയുടെ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, എന്നെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ജയ് ഗണേഷ് കണ്ടിറങ്ങിയവർ വലിയ രീതിയിലുള്ള റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല, കുറച്ചുപേരെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് വ്യക്തിപരമായ അവരുടെ അഭിപ്രായങ്ങളാണ്, ഇതുമായിട്ട് ചാനലിൽ ബന്ധമൊന്നുമില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.